ഗുരുവരണത്തിലേക്ക് സ്നേഹവന്ദനം. കുറേ കാലം മുമ്പാണ് വെർണർ ഹെർസോഗ് എന്നൊരു ഫിലിം മേക്കറുണ്ട്, ജർമ്മനിയാണ് ദേശം. അദ്ദേഹത്തിന് ഒരു ആത്മമിത്രമുണ്ട്, പാരീസിൽ താമസിക്കുന്ന സ്ത്രീ മരണവക്കിലാണെന്ന് അറിഞ്ഞിട്ട് അവരെ വേഗത്തിൽ പോയി കാണാനായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് ഒരു വീണ്ടു വിചാരമുണ്ടായി, ഇല്ല, അവൾക്ക് വേണ്ടി ഞാൻ ഈ യാത്ര കാൽനടയാക്കും. അങ്ങനെ മ്യൂണിക്കിൽ നിന്ന് പാരീസിലേക്ക് ഏകദേശം 900 മൈലുകൾ ദൂരം മഞ്ഞു വീഴുന്ന വഴികളിലൂടെ ഈ മനുഷ്യൻ അവരെ മാത്രം ആലോചിച്ച് ഏകാഗ്രമായി അവരിലേക്ക് കൺവേർജ് ചെയ്ത് ഒരു സഞ്ചാരം നടത്തി. ഇത് ആ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ വിസ്മയം സൃഷ്ടിച്ചു. അയാൾ വരുവോളമെങ്കിലും തന്നുണ്ടായിരിക്കണമെന്ന നിശ്ചയദാർഢ്യം ആ സ്ത്രീക്കുണ്ടായി. ആരോഗ്യവതിയായ ഒരു കൂട്ടുകാരിയാണ് വെർണർക്ക് പാരീസിൽ കാണാൻ കഴിഞ്ഞത്. പിന്നെയും അവരുടെ ജീവിതം മുമ്പോട്ട് പോയി. ഏതൊരു യാത്രയും കുറച്ച് ഏകാഗ്രമാവുകയാണെങ്കിൽ കുറേ കൂടി ആരുദ്ദേശിച്ചാണ് യാത്രകൾ നടത്തുന്നത് അയാളിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, കുറേ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, അതിന് വിളിക്കാവുന്ന വാക്ക് തീർത്ഥയാത്രയാണ്. നമ്മൾ ഏകദേശം 7 വാരങ്ങൾ നീളുന്ന ഒരു തീർത്ഥയാത്രയിലാണ്. ലെൻ്റ്, നോയമ്പ് നമ്മൾ വിളിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം വസന്തം എന്ന. ആരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കുറച്ച് വിരസവർണ്ണങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്കറിയാം പള്ളികളിൽ ഈ ദിവസങ്ങളൊന്നും അലങ്കാരങ്ങൾ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് പർപ്പിളാണ്. അത് ദുഃഖത്തിൻ്റെയും അനുതാപത്തിൻ്റെയൊക്കെ വസ്ത്രമാണ്. ഇപ്പോൾ മെലങ്കോളിക്കായ ഒരു സറൗണ്ടിങ്ങാണ്. പക്ഷേ ഈ യാത്രയുടെ ഒടുവിൽ നിശ്ചയമായിട്ടും വസന്തമുണ്ടാകും. നമ്മുടെ ആന്തരിക ജീവിതത്തെ കുറേ കൂടി ഭംഗിയുള്ളതാക്കുന്ന, കുറേ കൂടി സുഗന്ധപൂരിതമാക്കുന്നൊരു വസ്ത്രമുണ്ടാകും. ആ യാത്രയ്ക്ക് ഒരു മുന്നൊരുക്കം ആവശ്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഓരോ വാരങ്ങളിലും നമ്മൾ കൊടുക്കേണ്ട ഒരു ത്രസ്റ്റുണ്ട്. യാത്രയുടെ ഈ ആരംഭവാരത്തിൽ നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ത്രസ്റ്റെന്ന് പറയുന്നത് കുറേ കൂടി ഇങ്ങനെ അനുരഞ്ജനപ്പെട്ട് നിൽക്കാനായിട്ടാണ്. ഒരു പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ വേണം ഈ യാത്ര ആരംഭിക്കാനായിട്ട്. ഓർത്തഡോക്സ് ചർച്ചിൽ നോയമ്പ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ ഒരു ഡേ ഓഫ് ഫർഗ്യൂനസ് എന്ന് മട്ടിൽ മാറ്റിവെക്കുന്നുണ്ട്. അതിങ്ങനെ പൂർണ്ണമായിട്ട് അനുരഞ്ജനപ്പെടാനും മാപ്പ് പറയാനും കൈകോർത്ത് പിടിക്കാനും വേണ്ടിയൊക്കെ ഉള്ള ദിവസം. എനിക്ക് തോന്നുന്നു ആർക്ക് വേണമെങ്കിലും അനുവർത്തിക്കാവുന്ന ഒരു കൃത്യമായ ആന്തരിക രീതി തന്നെയായിരിക്കും അത്. ഹജ്ജിന് പോകുന്നതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ, എന്തുമാത്രം കാര്യങ്ങളിലേക്ക് നിരപ്പിലായിട്ടാണ് അവർ ആ യാത്ര തുടങ്ങുക. വാരത്തിൻ്റെ യാത്രയുടെ ആരംഭത്തിൽ ഓർത്തെടുക്കേണ്ട ഇതാണ്, ആരോടൊക്കെയാണ് അനുരഞ്ജനപ്പെടേണ്ടത്, ആരിൽ നിന്നൊക്കെയാണ് മാപ്പ് സ്വീകരിക്കേണ്ടത്, ആർക്കൊക്കെയാണ് മാപ്പ് ഉറപ്പ് വരുത്തേണ്ടത്. കുറേ കൂടി ഈ ദിനങ്ങൾ മാപ്പിൻ്റെ ദിനങ്ങളായ നിശ്ചയമായിട്ടും ഈ യാത്രയ്ക്ക് കൃത്യമായ വ്യതിയാനങ്ങളുണ്ടാവും, ഭംഗിയുണ്ടാവും. രണ്ട് കാര്യങ്ങളാണ് ഉറപ്പ് വരുത്തേണ്ടത്. ഒന്ന്, നമുക്ക് ലഭിക്കുന്ന ഒരു മാപ്പുണ്ട്. ദൈവം നമുക്ക് മാപ്പ് തരാൻ വേണ്ടി പ്രത്യേകമായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരു കാലമായിട്ടൊക്കെ തപസ്കാലത്ത് എടുത്താൽ നല്ലതാണ്. സൂഫി സംഗീതത്തിനിടയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ കണ്ണുപൂട്ടിയാൾ പാടുകയാണ്, 7-ാം സുഖത്തിൽ നിന്ന് അള്ള എന്നും താഴേക്ക് ഉറ്റുനോക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും മാപ്പ് ആവശ്യമുണ്ടോ? ദൈവത്തെക്കുറിച്ച് സങ്കല്പിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്, അവിടെ നമുക്ക് മാപ്പ് ഉറപ്പ് വരുത്തുന്നുണ്ട്. ചിലപ്പോൾ തോന്നുന്നു ദൈവം ഈ മാപ്പ് കൊടുക്കുകയല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടുന്നില്ല. ആ മാപ്പ് അനുഭവിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. റോൺഗാലി എന്ന് പറയുന്ന ഒരു ബിഷപ്പ് നമുക്കുണ്ടായിരുന്നു, കാർഡിനാൾ നമുക്കുണ്ടായിരുന്നു. ഒരു ഷാപ്പേര് പരിചയമില്ലായിരിക്കാം, പക്ഷേ പിന്നീട് പുണ്യവാനായിട്ട് മാറുന്ന, മാർപ്പാപ്പയായിട്ട് മാറുന്ന ജോൺ 23-ാമന് നമുക്ക് നിശ്ചയമായിട്ടും പരിചയമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നൊരു സംഭവം വായിക്കുന്നുണ്ട്. 50-കളുടെ ആരംഭം, ഇങ്ങനെ റോമിൽ നിന്ന് ഒരു വൈദികനെ ഡിസ്മിസ് ചെയ്യുന്നുണ്ട്, സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നിശ്ചയമായിട്ടും ഇങ്ങനെ ചില കെണികളിൽ ചെന്ന് ചാടി, വളരെ അനാർക്കിയിൽ ചെന്ന് ചാടി. കൃത്യമായ മദ്യപാനം, ഇങ്ങനെ വളരെ ആൽക്കഹോളിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന, ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താനാവാത്ത അവസ്ഥയിൽ ചെന്ന് ചാടിയപ്പോൾ സ്വാഭാവികമായിട്ട് സഭ അതിൻ്റെ ചില രീതികളിൽ നിന്ന് ഈ മനുഷ്യനെ കുറച്ച് കാലത്തേക്ക് മാറ്റിവെച്ചു. ശാസ്ത്ര ശിക്ഷ നടപടികളൊന്നും ഇയാൾ കാര്യമായ വ്യതിയാനം ഉണ്ടാക്കിയില്ല. അയാൾ പിന്നെയും പിന്നെയും തൻ്റെ തന്നെ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബാറിൽ
ഇയാൾ മദ്യപിച്ചിരിക്കുമ്പോൾ കൂടെ ഉള്ളൊരു ആൾ വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇയാൾക്ക് പരിചയമുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ദാ ഇങ്ങനെ പുതിയ ബിഷപ്പ്, ടൂറിലെ പുതിയ ബിഷപ്പ് അങ്ങനെ കാണാനായിട്ട് പുറത്ത് നിൽപ്പുണ്ട്. തൻ്റെ ഒരു പശ്ചാത്തലം അറിയാവുന്നത് കൊണ്ട് ഈ മദ്യപിക്കുന്നവർ തനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു പരിഹാസമായിട്ട് അയാൾക്ക് തന്നെ അനുഭവപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പുതിയ ബിഷപ്പ് കാത്തു നിൽപ്പുണ്ട്. ഇയാൾ അതൊക്കെ ഇങ്ങനെ നിശ്ചയമായിട്ട് ഇയാളെ കബളിപ്പിക്കുകയാണെന്നൊക്കെ സങ്കല്പിച്ച് അതിനെ അവഗണിച്ചു. അപ്പോഴാണ് ശരിക്കും ഈ പറഞ്ഞ ആ കാർഡിനാണ്ട് കൈ തോളത്ത് വീഴുന്നത്. നോക്കുമ്പോൾ റോൺകാലിയാണ്, പുറത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇടുങ്ങിയ വഴികളിലൂടെ രണ്ടുപേരും നടന്ന് നീങ്ങി തൻ്റെ ആ ദേവാലയത്തിൽ, തൻ്റെ കത്തീഡ്രൽ ദേവാലയത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റോൾ കൊടുത്തിട്ട് പറഞ്ഞു, എന്താ എൻ്റെ കുമ്പസാരം കേൾക്കണം. എന്നിട്ട് അയാളുടെ മുമ്പിലായിട്ട് ഈ വയോധികനായ മനുഷ്യൻ ഈ ഞാൻ ഈ ഒരു വളരെയേറെ പ്രകാശമുള്ള വളരെയേറെ കൃത്യതയിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ മുട്ടുകുത്തിയ. എന്നിട്ട് കുമ്പസാരം കേൾക്കുമ്പോൾ വസ്തുതയിൽ കണ്ണീര് വീഴുന്നത് ഈ പറഞ്ഞ അൻസാബിൽ നിന്നല്ല, മറിച്ച് പൊറുക്കേണ്ട ആൾ നിന്ന അയാളുടെ കണ്ണീര് വീണ് ഈ വയോധികൻ്റെ ശിരസ്സിങ്ങനെ കുതിർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസ്സിൽ ആ രീതിയിലെ ഭാഗമായിട്ട് കുരിശ് വരച്ച് കൊടുക്കുമ്പോൾ അതിനുശേഷം ഈ വൈദികനെ ഹഗ് ചെയ്തുകൊണ്ട് റോൺകാലി പറഞ്ഞു, മകനെ ഇതിനു വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഭൂമിക്ക് മാപ്പ് കൊടുക്കാനും മാപ്പ് അനുഭവിക്കാനും. എത്ര സൗമ്യമായിട്ടാണ് ചില മനുഷ്യരുടെ ജീവിതങ്ങളൊക്കെ വലിയ വ്യതിയാനങ്ങളിലേക്ക് എത്തുക. ഈ ദിവസങ്ങളിൽ വാസ്തവത്തിൽ അന്വേഷിച്ചു പോകേണ്ടത് അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് പരിക്ക് നൽകിയ അല്ലെങ്കിൽ മറ്റാർക്കോ പരിക്ക് നൽകിയ ചില മനുഷ്യരെവിടെയൊക്കെ കൂനിപ്പിടിച്ചിരിപ്പുണ്ട്, അവർക്ക് മാപ്പ് കൊടുക്കുക. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, നമ്മുടെ ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ പകയോ വിദ്വേഷമോ ഒന്നുമില്ല. പിന്നെ ചില പ്രായോഗിക കാരണങ്ങൾ കൊണ്ട് ഇനി ചിലതൊക്കെ ആവർത്തിക്കുമെന്നുള്ള ആ ഒരു ഭീതി കൊണ്ട് നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ മാപ്പിനെ ഘോഷിക്കാൻ പഠിക്കേണ്ടതുണ്ട്. മാപ്പെന്നുള്ളതാണ് ഏറ്റവും വലിയ കൂദാശ. നമുക്കറിയാം ഈ കുമ്പസാരം എന്നൊക്കെ പറയുന്ന മാപ്പിൻ്റെ കൂദാശയാണ്. കുമ്പസാരം മാത്രമല്ല, ആർത്ഥത്തിൽ എല്ലാ കൂദാശകളും മാപ്പിൻ്റെ കൂദാശ തന്നെയാണ്. ജ്ഞാനസ്നാനം മാപ്പിൻ്റെ കൂദാശയല്ലേ? ഭൂതകാലത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടൽ തരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കൂദാശകളും ഈ മാപ്പെന്ന് പറയുന്ന എലമെൻ്റുണ്ട്. കൂദാശകളൊക്കെ നമ്മൾ ഓർമ്മിക്കണം. നമ്മളെപ്പോഴും വിസിബിൾ സയൻസ് കൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. കൂദാശയുടെ നിർവചനം തന്നെ അങ്ങനെയാണ്, ഇൻവിസിബിൾ ഗ്രേസ് വിത്ത് വിസിബിൾ സയൻസ്. ഈ കാണാത്ത കൃപയെ കാണുന്ന അടയാളം കൊണ്ട് ഘോഷിക്കുക. അങ്ങനെയെങ്കിൽ മാപ്പിനൊരു കൂദാശയായിട്ട് എടുത്തിട്ട് സെലിബ്രേറ്റ് യുവർ ഫോർഗിവ്നെസ് വിത്ത് സയൻസ്. ഒരു ആലിംഗനം, ഒരു കാപ്പ് കുടിക്കാനുള്ളൊരു ക്ഷണം, അവരുടെ വീട്ടിൽ നടക്കുന്നൊരു ചടങ്ങിലുള്ള പങ്കാളിത്തം, മരിച്ച വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്ക് ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുക, വിളിക്കാതിരുന്നിട്ടും ആ വീടിൻ്റെ എന്തൊക്കെയോ സന്തോഷങ്ങളിൽ പങ്കുചേരുക, ഇങ്ങനെ ആയിരക്കണക്കിന് അടയാളങ്ങളിലൂടെ മാപ്പ് ഘോഷിക്കാനായിട്ടുള്ള ഒരു ഏഴ് വാരമായിട്ട് മുമ്പിൽ കാണുന്ന ദിനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യാത്രയുടെ ഒടുവിൽ നിശ്ചയമായും വസന്തമുണ്ടാകും, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്തും ആരംഭിക്കണമെങ്കിൽ മാപ്പ് കിട്ടണം. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു കാര്യത്തിൻ്റെ ഒടുവിലാണ് ഈ മാപ്പെന്നുള്ളത്. അല്ല, ഒരു കാര്യം ആരംഭിക്കണമെങ്കിൽ മാപ്പ് ആവശ്യമുണ്ട്. കുട്ടികളുടെ സ്ലേറ്റ് കണക്കാണ് നമ്മുടെ ജീവിതം. ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അഭംഗിയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. ആരെങ്കിലും മാപ്പിൻ്റെ ഒരു മഷിത്തണ്ട് കൊണ്ട് ഈ സ്ലേറ്റ് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇത് നമ്മൾ എവിടെ എഴുതുക? ഞാൻ ഈ ഒരു ഗുരുവാരം ആരംഭിക്കുമ്പോൾ പോലും വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മുടെ കൈപ്പിഴകൾ കൊണ്ട് ബുദ്ധിമുട്ടിയ മനുഷ്യരിൽ നിന്നുള്ള മാപ്പാണ്. ഇല്ലെങ്കിൽ എവിടെ നമ്മൾ ആരംഭിക്കുക? എന്തും ആരംഭിക്കണമെങ്കിൽ വസ്തുത്തിൽ ഈ മാപ്പ് തരുന്ന കണക്ക് ഒരു പ്രതീക്ഷ വേറെയില്ല. ഓരോ കുമ്പസാരമൊക്കെ തരുന്ന ഒരു സന്തോഷതാ വാസ്തവത്തിൽ. വേണമെങ്കിൽ ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാം, അടുത്ത ആ ഒരു ദുഃഖവള്ളി വഴി വരെയോ അല്ലെങ്കിൽ അടുത്ത ആ ക്രിസ്മസ് കാലം വരെയോ ഒക്കെ ആണ്ടിൽ രണ്ട് പ്രാവശ്യമെങ്കിലുമൊക്കെ ഉള്ള ആ ഒരു സഭയുടെയൊക്കെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് നീട്ടിക്കൊണ്ടു പോകാം. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് പുറത്ത് കടക്കാൻ ഒരു ഊഴം നമ്മൾ വേണ്ടെന്ന് വെക്കുക. ആരെങ്കിലും പുറത്തുനിന്ന് പറയുമ്പോൾ ഒന്ന് ആലിംഗനം ചെയ്യുമ്പോൾ ഭൂതകാലത്തെ ഓർത്ത് വിഷമിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ വ്യത്യാസമുണ്ട്. ചുരുക്കത്തിൽ മാപ്പ് അനുഭവിക്കാന്നുള്ള ഒരു ഘട്ടമുണ്ട്. അപ്പം അതിനകത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദൈവം മാപ്പ് വരുന്നതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പരിക്ക് പറ്റിയ മനുഷ്യന് നമുക്ക് മാപ്പ് വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും
നമ്മളൊക്കെ വിഷാദത്തിലേക്ക് വഴുതി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ഡിപ്രഷനിലേക്ക് വഴുതി പോകുന്ന പ്രധാനപ്പെട്ട കാരണം, നമുക്ക് നമ്മളോട് മാപ്പ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ദൈവം മാപ്പ് നൽകിയ ജീവിതത്തിന് മീതെ നിങ്ങൾ എനിക്ക് അപ്പം ചുമത്തരുത്. യേശുവിൻ്റെ താക്കോൽ പദങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള നിരീക്ഷണങ്ങളുണ്ട്. ഒരാൾ അയാളുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പദങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞെന്നാൽ അയാൾ ആരാണ് നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടും. ഞാൻ വെറുതെ ഓർക്കുന്നുണ്ട്, വീട്ടിലപ്പ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്ക് സാരമില്ലെന്ന് പറഞ്ഞൊരു വാക്കാണ്. നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയെന്നറിഞ്ഞാലും നല്ലതല്ലാത്തൊരു കൂട്ടുകെട്ടി പെട്ടെന്നറിഞ്ഞാലും ഇങ്ങനെ അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വേണമെങ്കിൽ ശോഭിക്കാവുന്ന നെർവസ് ബ്രേക്ക് ഡൗൺ വരാൻ സാഹചര്യങ്ങളിൽ പോലും അപ്പോൾ മന്ത്രിച്ചുവിട്ടുന്ന വാക്ക് ഇങ്ങനെ സാരമില്ല പോട്ടെ. അത് വാസ്തവത്തിൽ ഈ ഒരു കൃത്യമായ ക്രിസ്ത്യൻ പാരമ്പര്യത്തിനകത്തുള്ള യേശു പറയാൻ ശ്രമിക്കുന്ന ഈ മാപ്പിൻ്റെ ഏറ്റവും ലളിതമായ ഓരോ നിമിഷം ആവർത്തിക്കപ്പെടുന്ന ഒരു വേർഷനാണ് എഡിഷനാണ് ഈ പറഞ്ഞത്. സാരമെന്ന് പറഞ്ഞ വാക്കൊക്കെ യേശു അത്രേ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. മാപ്പിന് ഇടം കൊടുക്കുക, കാരണം പുതിയ നിയമമാണ്. ഒരു പഴയ നിയമം എവിടെയെങ്കിലും വെച്ച് അവസാനിക്കും. ഞാൻ വ്യവസ്ഥത്തിൻ്റെ ആ പുതിയ നിയമം പഴയ നിയമം എന്നുള്ള വിഭജനങ്ങളല്ല പറയുന്നത്. എല്ലാ പഴയ നിയമങ്ങളും അവസാനിക്കണമെങ്കിൽ മാപ്പ് കിട്ടണം. അപ്പോഴും നമുക്കിങ്ങനെ പുതുതായിട്ട് ആരംഭിക്കാനും പുതിയതായ ചില കാര്യങ്ങൾക്ക് തളിർക്കാനും ഒക്കെ പറ്റും. രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു ഇങ്ങനെ പറയാനായിട്ട് ശ്രമിച്ചത്, നിനക്ക് മാപ്പുണ്ട്, യു ആർ എൻടൈറ്റ് ടു ഹാവ് ഫോർഗിവ്നെസ്. ഏത് കൂടി അപരാധത്തിൽ യേശുദാ പറയാൻ ശ്രമിച്ചത്, നിനക്ക് മാപ്പുണ്ട്. വാസ്തവത്തിൽ സുവിശേഷൻ്റെ കാതൽ ഒരാൾ നന്നായിട്ട് സമ്രൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ പുണ്യവാനൊരു ഭൂതകാലമുണ്ട്, എല്ലാ പാപിക്കും ഒരു ഭാവി കാലമുണ്ട്. ഇതാണ് വാസ്തവത്തിൽ സുവിശേഷൻ്റെ കണ്ടൻറ്റ്. നമുക്ക് ആ പരിചയമുള്ള നമ്മളിന്ന് കൃത്യമായിട്ട് നമസ്കരിക്കുന്ന ഏതൊരു പുണ്യവാൻ്റെയും പുറകിലൊരു വല്ലാത്തൊരു ഭൂതകാലമുണ്ട്. പക്ഷെ അതിനോടൊപ്പം വേറെ പ്രതീക്ഷയുണ്ട്. ഏതൊരു പാപിയെന്ന് വിശേഷിപ്പിക്കാത്ത മനുഷ്യനും ഏതിടറിപ്പോയ മനുഷ്യനൊരു ഒരു ഭാവിയുണ്ട്. ഇയാൾക്കൊരു വർത്തമാനമോ ഭാവിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എത്ര സമാധാനം തരുന്ന വിചാരമാണ്. മനുഷ്യരോട് മാപ്പുണ്ടെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അവനവനോട് പൊറുക്കാനായിട്ട് പറയുക, പറ്റുന്നിടങ്ങളിലൊക്കെ ഈ മാപ്പ് നൽകി നമ്മൾ അവനോട് എന്തുമാത്രം ചേർന്ന് നിൽക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുക. വസ്തുതയിൽ ഈ വേദപുസ്തകം എന്ന് പറയുന്നത് എന്താണ്? വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു ആന്തരിക പരിണാമത്തിൻ്റെ കഥയാണ്. സയൻസിലൊക്കെ കാര്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പരിണാമത്തിൻ്റെ കഥകളൊക്കെ അവസാനിച്ചു. ഇനി എന്തെങ്കിലും ഒരു പരിണാമം സാധ്യമുണ്ടെങ്കിൽ ഈ ദൈവമനുഷ്യൻ എന്ന് പറഞ്ഞ പരിണാമം സാധ്യമുണ്ട്. ആ എയ്പ് ടു മാൻ എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് ഈ ഗോഡ് മാൻ എന്ന് പറഞ്ഞ ഒരു പരിണാമം സാധ്യമുണ്ട്, സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതാണ് ഈ ദൈവമനുഷ്യനാവുക, ദൈവമകനാവുക എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ദൈവമകനാവുക? വസ്തുതയിൽ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ അത്തരമൊരു സങ്കല്പത്തിലാണ്. കാര്യം അപരാധത്തിലും പാളിച്ചെലുവൊക്കെയാണ് അവസാനിക്കുന്നത്. ഈ പഴം കഴിച്ചെന്നാൽ നീ ദൈവത്തെ കണക്കാവും. അപ്പോൾ ദൈവത്തെ കണക്കാകുക എന്ന് പറഞ്ഞ ഒരു ന്യൂക്ലിയസ് വിചാരത്തിനകത്തുനിന്നാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭ്രമണം ചെയ്യുക. ഏറ്റവും ലളിതമായിട്ട് ദൈവത്തെ കണക്കാകാനുള്ള വഴിയെന്ന് പറയുന്നത് മാപ്പ് കൊടുക്കുകയാണെന്ന് ആ മരപ്പണിക്കാരൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, ജീവിത പങ്കാളി അവിശ്വസ്തയ്ക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ അവൾക്ക് മാപ്പ് കൊടുക്കുക, ചങ്ങാതിരെ ചതിക്ക് മാപ്പ് കൊടുക്കുക, മേലധികാരികളുടെ ഒഡോസിറ്റിക്ക് മാപ്പ് കൊടുക്കുക, വൈദികരുടെ അപക്വതയ്ക്ക് മാപ്പ് കൊടുക്കുക. നിങ്ങൾ ദൈവമാവും. പഴയ നിയമത്തിൽ ആ ഒരു സീക്വൻസ് നന്നായിട്ട് മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിങ്ങനെയാണ് ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും കഥയാണ്. ആ നിരന്തരമായ സംഘർഷം, കാര്യം ഈ സ്പ്ലിറ്റ് സെക്കൻഡ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നമ്മളീ പറയുന്ന കണക്ക് ഈ സഹോദരന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു തരം റൈവലറി ഉണ്ട്. അത് ശത്രുക്കളുടെ ഇടയിൽ സംഭവിക്കുന്നതിനേക്കാൾ കഠിനമാണ്. അപ്പോഴത് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നിരന്തരമായ സംഘർഷത്തിലായിരുന്ന ഒരു ചേട്ടയനെയും, ചേട്ട കുറച്ചുകൂടി റിജുവായിട്ട് ചിന്തിക്കുന്നൊരു മനുഷ്യനാണ്, ഒരാളൊരു സാധാരണ മനുഷ്യനാണ്. മറ്റേ അവിടെ കൃത്യമായിട്ട് ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ അംബീഷ്യസ് ആയൊരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് ഇയാളുടെ കെണിയിൽ ചേട്ട വീഴുന്നുണ്ട്. ഒടുവിൽ ഈ അലഞ്ഞടക്കുന്ന ചേട്ട, എന്നാൽ തനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ അതേപോലെ അനുഭവിക്കാനായിട്ട് പറ്റാത്ത മനസാക്ഷിക്കടിയുള്ള അനുജൻ വർഷങ്ങൾക്ക് ശേഷം ഈ ജ്യേഷ്ഠനെ കാണാനായിട്ട് യാത്ര പുറപ്പെടുകയാണ്. അയാൾക്ക് ഏകദേശം ഉറപ്പുണ്ട് എന്തായിരിക്കും വർഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം തന്നെ ചതിച്ച ഒരാൾ മുന്നിൽ വരുമ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ നിന്ന് വരാൻ പോകുന്ന പ്രതികരണം. അയാൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അയാൾ ഇങ്ങനെ കൊന്നു കയറുന്നു, ജ്യേഷ്ഠ മുകളിൽ നിന്ന് അത് കാണുന്നു, കാറ്റ് പിടിച്ചണക്ക് താഴേക്ക് ഓടി വരുന്നു. എന്നിട്ട് തൻ്റെ ബലിഷ്ഠമായ കരം ഇയാളുടെ കഴുത്തിന് ചുറ്റും ഇടുമ്പോൾ
ഇപ്പാക്കായി മുറുകും നോർത്തിട്ട് അയാളിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ജ്യേഷ്ഠൻ അനിയനെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് വല്ലുവായി നിലവിളിക്കാൻ തുടങ്ങി. അനുജനും കരഞ്ഞു. അതിനിടയിൽ അനുജൻ പറഞ്ഞത്, തങ്കലിപികളിൽ നമ്മുടെ വേദപുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ജ്യേഷ്ഠ, ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. യു റിസംബിൾ ഗോഡ്. എത്ര പെട്ടെന്നാണ് ശരാശരി മനുഷ്യർ, കേവല മനുഷ്യരായ നമുക്ക് ഈ ദൈവിക കാന്തി ഉണ്ടാവുക, ആ ദൈവികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഓറയുണ്ടാവുക, ഭംഗിയുണ്ടാവുക. വെറുതെ മാപ്പ് കൊടുക്കുക. എഴുവെന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. എഴുവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ നിരന്തരം ചെയ്ത് നിങ്ങളുടെ ശീലത്തിൻ്റെ ഭാഗമാക്കുക. അത് കണക്കിന് കളിയൊന്നുമല്ല. 7x70 7x70 ഒന്നുമല്ല. ഒരു കാര്യം ആവർത്തിച്ച് നിങ്ങളുടെ ഹാബിറ്റിൻ്റെ, നിങ്ങളുടെ ട്രാക്കിൻ്റെ ഭാഗമാക്കിയെന്ന് വിളിക്കുന്ന വാക്കാണ് സംസ്കാരം. സംസ്കാരം എന്ന് പറഞ്ഞാൽ വാക്ക് വരുന്നത് തന്നെ ആ പണിയായത് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്കിന്ന വിശേഷം കലപ്പം. നിരന്തരമായിട്ട് ഉഴുതൊഴുത് ഓരോരുത്തരും ആഴപ്പെടുന്ന ചില ശീലങ്ങളുടെ പേരാണ് സംസ്കാരം. സമയത്ത് വരാമെന്ന് പറഞ്ഞ് ചങ്ങാതിക്ക് മാപ്പ് കൊടുക്കുന്നത് തൊട്ട് വലിയ ജീവിതത്തിൽ ചതികൾ നൽകിയവർക്ക് വരെ മാപ്പ് കൊടുക്കുക, എത്ര ആവർത്തിയും ഏതറ്റവും വരെ മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു മനോഭാവത്തെക്കുറിച്ചാണ് വേദപുസ്തകം പറയാനായിട്ട് ശ്രമിച്ചത്. അവിടെയൊക്കെയാണ് നിർഭാഗ്യവശാൽ ഓരോ നിമിഷവും നമ്മൾ കാലിടറി വീണുകൊണ്ടിരിക്കുക. അൺകണ്ടീഷണലൊക്കെയാണ് വേദപുസ്തകമൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഒരുപക്ഷെ ആ കാര്യത്തിൻ്റെ ഒരു ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ഒരു കാര്യം വളരെ കണ്ടീഷണലായിട്ട് വേദപുസ്തകം പറയുക. ഇതാണത്, ഈ വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കരുത്. വേറെടുത്ത് പറയുന്നുണ്ട്, മറ്റുള്ളവരോട് ഞങ്ങൾ പൊറുത്ത അളവിൽ ഞങ്ങളോട് പൊറുക്കുക. ഇവിടെയൊക്കെ ഈ കണ്ടീഷണലായിട്ട് കാര്യങ്ങൾ പറയുക. ഇപ്പം നമ്മൾ എന്തുമാത്രം കുലീനമായിട്ടാണ് മനുഷ്യരോട് ബിഹേവ് ചെയ്യുന്നോ അത്രയും വാസ്തവത്തിൽ നമുക്ക് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യേണ്ട അവകാശമുള്ളൂ. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ നമ്മുടെ ബാർഗെയിനിലൊന്നും ഒതുങ്ങുന്നതല്ല അവിടുത്തെ കാരണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യനെന്ന നിലയിൽ വേദപുസ്തകത്തിൻ്റെ ഒരു യുക്തിയൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് അരികിലുള്ളവരോട് പൊറുക്കാൻ പറ്റാതെ പോവുക? യേശു പറഞ്ഞ കഥയൊക്കെ വാസ്തവത്തിൽ എൻ്റെ കഥയാണ്. 10,000 താലന്തിൻ്റെ കടമുള്ള ഒരു മനുഷ്യൻ, 10,000 താലന്തിൻ്റെ കടമൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല ആ ഒരു എന്താ പറയുന്നത് ആ എമൗണ്ട് ഓഫ്. അത് ഒരു അളവാണ് വാസ്തവത്തിൽ. ഒരു നാണയത്തൊക്കെ കൂടുതലായിട്ട് തൂക്കുക, ചിലപ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ഈ വലിയ ഹോള് പോരാ. അത്രയും വലിയ മോസ്റ്റ്ലി ഇത് വെള്ളിത്തട്ടെന്നാണ്, വെള്ളി എന്ന വെള്ളിയോ സ്വർണമോ ഡിപ്പെൻസ് എന്തോ ആവട്ടെ, അത്രയും ഹ്യൂജ് എമൗണ്ട്. അത്ര മാത്രം ഓർത്താൽ മതി. ആ ഹ്യൂജ് എമൗണ്ടിൻ്റെ കടവുള്ളൊരു മനുഷ്യന് നിരുപാധികമായിട്ടൊരാളെ ക്ഷമിക്കുക. എന്നിട്ടോ ആ മനുഷ്യൻ തടവറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നോട് ഏതാനും ചില്ലിക്കാശ് മാത്രം കടമുള്ള ഒരാളോട് ക്ഷുഭിതനാവുകയും ആ കടം വീട്ടുപോളം അയാളെ തടവറയിലാക്കുകയും ചെയ്യാം. ആരെങ്കിലും ധരിച്ചിരിക്കുന്നുണ്ടോ യേശു ഈ കഥ പറഞ്ഞത് മറ്റാരെങ്കിലും കുറിച്ചാണെന്നും നമ്മളെക്കുറിച്ച്? എന്തുമാത്രം കരുണ കിട്ടിയ മനുഷ്യർ, എന്തുമാത്രം മാപ്പ് കിട്ടിയ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഈ മാപ്പ് കൈമാറിക്കൂടാ? അത് വെറുതെ ആ മാനുഷികമായൊരു ചലഞ്ചായിട്ടെങ്കിലും എടുത്താൽ നല്ല ഈ ദിനങ്ങളിലാണ്. ബോർഗസിൻ്റെ ഒരു കഥ എത്രയാവർത്തി വായിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ രണ്ട് മനുഷ്യർ വീണ്ടും കണ്ടുമുട്ടുകയാണ്, കായേനും ആബേലും. അവർ വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. രണ്ടുപേരും കൂടി ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ആ ഭക്ഷണം പാകപ്പെടുത്ത തീ ഇങ്ങനെ ആളുന്നുണ്ട്. ആ തീയുടെ വെളിച്ചത്തിൽ കായൻ ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ അനുജൻ്റെ നെറ്റിത്തടത്തിൽ ആ നീലിച്ച പാടുണ്ട്. പണ്ടിങ്ങനെ പാറ കൊണ്ടിടിച്ച പാടാണ്. നിനക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നു. അപ്പോൾ അനുജൻ പറഞ്ഞു, നീ എന്നെയാണോ കൊന്നത്? അത് ഞാൻ നിന്നെയാണോ കൊന്നത്? ഞാനത് എന്നെ മറന്നിരിക്കുന്നു. കായൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കറിയാം നീ എന്നോട് പൊറുത്തിട്ടുണ്ട്. കാരണം മറക്കുക എന്നതിൻ്റെ അർത്ഥം പൊറുക്കുക തന്നെയാണ്. ഓരോരോ അപക്വതകളിൽ സംഭവിച്ച കൈപ്പിഴകൾക്ക് അതിങ്ങനെ സ്മൃതിയിൽ നിന്ന് പോലും ഫിൽട്ടർ ചെയ്യാനുള്ള അനുഗ്രഹം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്കും അവർക്കും നല്ലതല്ലാത്ത ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ആമീൻ. കണ്ട ചിന്തകളെ വളരെ വേഗത്തിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഒരു യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ തീർത്ഥയാത്രയാക്കാം. തീർത്ഥയാത്രയാക്കണമെങ്കിൽ നിശ്ചയമായിട്ട് അതിനകത്തൊരു പാഷൻ വേണം, ഒരു പർപ്പസ് വേണം, ഒരു കൺവേർജൻസ് ഉണ്ട്, ഏകാഗ്രത വേണം. അതോ ആരംഭത്തിൽ വന്ന് സെറ്റ് ചെയ്താൽ നല്ലതാണ്. അതുകൊണ്ടാണ്
900 മൈൽ സഞ്ചരിച്ച് തൻ്റെ കൂട്ടുകാരിയെ കാണാനായിട്ട് പോയ വെർണറുടെ കഥ നമ്മൾ പറഞ്ഞത്. എല്ലാത്തിനും ഒടുവിൽ ഭംഗിയുള്ള ചില കാര്യങ്ങൾ കാത്തിരിപ്പുണ്ടാവും നിശ്ചയമായിട്ടും. യാത്രയുടെ ഒരുക്കമെന്ന നിലയിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ഒരു ദിനങ്ങളെ ഡേ ഓഫ് ഫർഗ്യൂനസ് ആക്കുക, മാപ്പ് അനുഭവിക്കുക, മാപ്പ് കൈമാറുക, ഒപ്പം സ്വയം വെറുക്കുക. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.